ഹലോ ഗൈസ്, വെൽക്കം ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഷവോമി 13 പ്രോ ടിപ്സ് ട്രിക്സ് ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ഒക്കെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പം ഇരിക്കുന്ന നമ്മുടെ 12GB 256GB ഷവോമി 13 പ്രോയുടെ സെറാമിക് വൈറ്റ് കളറാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഫീച്ചേഴ്സ് എന്ന് ചാട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ബാക്കിൽ രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്യാണ്, ഉണ്ടോ, ഇൻസ്റ്റന്റ് നമ്മുടെ ക്യാമറ ഓപ്പൺ ആയി. സോ ഞാൻ ബാക്കിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണ്, 1, 2, 3. നോക്കിയാൽ ഇൻസ്റ്റന്റ് ആയിട്ട് കാൽക്കുലേറ്റർ വന്നത് മീൻസ് ഏറ്റവും ഈസി ആയിട്ട് ഓരോ ആപ്സ് ഇട്ട് പോകണമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവാ. സെറ്റിംഗ്സ് പോയിട്ട് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് അഡീഷണൽ സെറ്റിംഗ്സ് എടുക്കുക. അതിനകത്ത് നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടും, ജസ്റ്റ് ഷോർട്ട്കട്ട്സ് ഓപ്ഷൻ കിട്ടും. അവിടെ ഏറ്റവും താഴെ നിങ്ങൾ നോക്കാം ബാക്ക് ടാപ്പ്. സോ നിങ്ങൾക്ക് ഡബിൾ ബാക്ക് ടാപ്പ്, നമുക്ക് ലോഞ്ച് ക്യാമറ, കാൽക്കുലേറ്റർ, സൈലന്റ് മോഡ്, അങ്ങനത്തെ കുറച്ച് സെയിൻ ചെയ്യാം. നൺ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, ഒന്നും വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ലോഞ്ച് ക്യാമറ കൊടുത്തു. പിന്നെ ട്രിപ്പിൾ ബാക്ക് ടാപ്പ് നമുക്ക് അത് ഇഷ്ടമുള്ളതിലായിട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ സൈലന്റ് മോഡൊക്കെ ആക്കാം, ജസ്റ്റ് ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് സൈലന്റ് മോഡാക്കാം. അങ്ങനത്തെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. സോ ഞാൻ ഇത് രണ്ടും റീഅസൈൻ ചെയ്താണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ലോഞ്ച് ഗൂഗിൾ അസിസ്റ്റന്റ് ആണ്. സോ ജസ്റ്റ് ഞാൻ ടാപ്പ് ചെയ്യാം, കണ്ടോ, പ്രസ് ആൻഡ് ഹോൾഡ് ദ പവർ ബട്ടൺ ഫോർ 0.5 സെക്കൻഡ്സ് നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഓൺ ആക്കാം. ഇത് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പവർ മെനു വരും. ഇപ്പോൾ ഓഫ് ആക്കിയിട്ടുണ്ട്, അത് ഇപ്പോൾ നമ്മുടെ പവർ മെനു വരും. ആൻഡ് ഇപ്പം ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ് വരും, കണ്ടോ, ഗൂഗിൾ അസിസ്റ്റന്റ് വരും. ഓക്കെ, ഈ നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻഷോട്ടാണ്, ജസ്റ്റ് ഇതേ 3 ഫിംഗർ സ്വൈപ്പാണ് സ്ക്രീൻഷോട്ട്. സിമ്പിൾ, കണ്ടോ, ഇതാണ് നമ്മുടെ സ്ക്രീൻഷോട്ട്, 3 ഫിംഗർ സ്വൈപ്പ്. അല്ലെങ്കിൽ വോളിയം ഡൗണും പവർ ബട്ടണും ആണ്. സോ വോളിയം ഡൗൺ പ്ലസ് പവർ ബട്ടൺ, സ്ക്രീൻഷോട്ട് എടുത്തു. ആൻഡ് നെക്സ്റ്റ് വെച്ചാൽ പാർഷ്യൽ സ്ക്രീൻഷോട്ട്, ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെ മതി. ഈ താഴേക്കുള്ള പോർഷൻ എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ഡേറ്റയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റാതെ ഡേറ്റ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ 3 ഫിംഗർ വെച്ച് അവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ഉണ്ടോ. അപ്പോൾ നമുക്കൊരു ഡ്രാഗബിൾ ഏരിയ, അതായത് നമുക്ക് അതിൻ്റെ ഷേപ്പ് ഒക്കെ അസൈൻ ചെയ്യാം. ഞാൻ ഇപ്പോൾ ആ ഒരു ഷേപ്പ് കൊടുത്തു, ഒരു റെക്ടാംഗിൾ സ്ക്വയർ ഷേപ്പ്. ഇനി ജസ്റ്റ് ഏത് ഏരിയ ആണ് വേണ്ടത്, ഇപ്പോൾ ഇത്രയും മതി, അല്ലെങ്കിൽ ഇത് ഇത്രയും മതി, ഇതിൻ്റെ താഴെയുള്ള ഇതിൻ്റെ കോൺഫിഡൻസ് ഇത്രയും മതി, ഇത് അത്ര ഏരിയ മാത്രമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇത് സേവ് ചെയ്യുക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡാറ്റ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ പാർഷ്യൽ സ്ക്രീൻഷോട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഞ്ച് ക്വിക്കായിട്ട് ക്യാമറ ലോഞ്ച് ചെയ്ത ആക്ഷൻ ആണ്. സോ അത് കഴിഞ്ഞിട്ട് ഡബിൾ പ്രസ് ദ വോളിയം ബട്ടൺ വേണ്ട സ്ക്രീൻ ഈസ് ലോക്ക്ഡ് ആണ് ഇട്ടേക്കണത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഫീച്ചറിൽ, കണ്ടോ, ഡബിൾ പ്രസ് പവർ ബട്ടൺ ഉണ്ട്, ഡബിൾ പ്രസ് ദ വോളിയം ബട്ടൺ ഉണ്ട്. ഞാൻ പക്ഷേ വോളിയം ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേൺ ഓൺ ദ ടോർച്ച് ഒറ്റ ഫംഗ്ഷൻ ഉള്ളൂ, ഡബിൾ പ്രസ് ദ പവർ ബട്ടൺ. സോ ഡബിൾ പ്രസ് ദ പവർ ബട്ടണിൽ ടോർച്ചും അതേപോലെ തന്നെ ഡബിൾ പ്രസ് ദ വോളിയം ഡൗൺ ബട്ടണിൽ നമ്മുടെ ക്യാമറ ഇട്ടേ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഞാൻ ജസ്റ്റ് ഞാൻ ലോക്ക് ചെയ്യാം. ഡബിൾ പ്രസ് ദ വോളിയം ഡൗൺ ബട്ടൺ ആട്ടോ, ഉണ്ടോ, ഇൻസ്റ്റന്റ് ക്യാമറ വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ഡബിൾ പ്രസ് ദ പവർ ബട്ടൺ ആണ്, ഉണ്ടോ, ഇൻസ്റ്റന്റ് നമ്മുടെ ഓഡിയോ കോൾ ടോർച്ച് വന്നു. സോ എല്ലാം ഒറ്റയടിക്കാൻ അസൈൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്തു പോവാം. നിങ്ങൾക്ക് പേഴ്സണൽ കസ്റ്റമൈസ് ചെയ്യട്ടെ, ഞാൻ ജസ്റ്റ് ഈസിയസ്റ്റ് മെത്തേഡ് എനിക്ക് തോന്നി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് നമ്മളിപ്പോൾ കണ്ട ജസ്റ്റ് ഷോർട്ട്കട്ട്സിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോൺസിലൊക്കെ കണ്ടുവരുന്ന പോലെ അസിസ്റ്റീവ് ടച്ച് ആണ്. ദാറ്റ് മീൻസ് ക്വിക്ക് ബോൾ എന്ന് പറയും. സോ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ജസ്റ്റ് ടൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിങ്ങൾ അറിയാം ഒരു ചെറിയൊരു ബാർ പോലെ സംഭവം ഉണ്ടോ, ജസ്റ്റ് ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫംഗ്ഷൻസ് വരും. സോ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഈ സംഭവമുണ്ടല്ലോ, എക്സാക്ട് നമ്മുടെ പവർ ബട്ടൺ എവിടെയാണ് അവിടെ തന്നെ കൊണ്ടിടുക. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ഫൈൻഡ് ചെയ്യാൻ പറ്റും, കണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ആ ലൊക്കേഷൻ കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്ക് സെലക്ട് ഷോർട്ട്കട്ട്സ് എടുക്കാം. ഫോണിൽ ഏതൊക്കെ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അത് ഈ ടെക്ക് അസൈൻ ചെയ്യുമ്പോഴത്തേ ജസ്റ്റ് ആപ്സ് കൊടുക്കുക. അതുകൊണ്ട് ഏതൊക്കെ ആപ്സ് ആണ് ഇപ്പം ഗെയിമർ ആണെങ്കിൽ നിങ്ങൾ ഗെയിമറിന് വേണ്ട ആപ്സ് എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്തോ അപ്പോൾ എല്ലാം ഇൻസ്റ്റന്റ് ആപ്സ് കിട്ടും. ഇപ്പോൾ അഡോബ് ബെഞ്ച്മാർക്ക് ആണ് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ആണോ, ഇൻസ്റ്റന്റ് ഏത് സ്ക്രീനിൽ നിന്ന് വേണമെങ്കിലും അഡോബ് ബെഞ്ച്മാർക്കിട്ട് പോകാൻ പറ്റും. സോ ഈസിയസ്റ്റ് വേ ആണ്. നമ്മളിപ്പോൾ ക്രോമിൽ എന്തെങ്കിലും കാര്യം നോക്കിയിട്ടിരിക്കുന്ന ടൈമിലാണ് നമുക്ക് വേറെ ആപ്ലിക്കേഷൻ എടുക്കണമെങ്കിൽ ജസ്റ്റ് പോവാ, ഇൻസ്റ്റന്റ് ആപ്പ് ഇട്ട് പോവാ. സോ റിയലി ഫാസ്റ്റ് ആൻഡ് കൺവീനിയന്റ് ഞാൻ പറയും. അതാണ് നമ്മുടെ ക്വിക്ക് ബോൾ. അതിനകത്ത് നല്ല റീഅസൈനിങ്ങും കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ, അതേ കണ്ടോ, ഇവിടുത്തെ കുറേ കസ്റ്റമൈസേഷൻ ഉണ്ട്. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ 100 മോഡ് ആണ്. സോ ഇത്രയും വലിയ സ്ക്രീൻ ആയിരുന്നു നമുക്ക് ഒറ്റ കൈ കൊണ്ട് ദാറ്റ് മീൻസ് ആണ് ടോപ്പ് ഒന്ന് റീച്ച് ചെയ്യാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് ആ ഒരു ഇൻഡിക്കേറ്റർ അവിടെ ഞാൻ ജസ്റ്റ് സ്വൈപ്പ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡൗൺ കൊടുക്കും കേട്ടോ, അതിങ്ങനെ, കണ്ടോ, കണ്ടോ. അപ്പോൾ ഇൻസ്റ്റന്റ് ഇതേ അഞ്ചരം ജസ്റ്റ് ചെറിയൊരു സ്വൈപ്പ് മതി, കണ്ടോ, തൊട്ട് കൊടുത്താൽ ജസ്റ്റ് അങ്ങോട്ട് ആയിട്ട് കുഞ്ഞതായിട്ട്, കേട്ടോ. അപ്പം 100 മോഡ് വന്നു. സോ നമുക്ക് ഈ കൈ കൊണ്ട് കണ്ടോ എല്ലാ ഏരിയാസ് കണ്ടോ കൃത്യം മാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. സോ ദാൻ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ബാക്ക് ടു നോർമൽ. സോ 100 മോഡ് എവിടെ എനേബിൾ ചെയ്യാൻ സെയിം ലൊക്കേഷനാണ്, സെറ്റിംഗ്സിനകത്ത് നമ്മൾ പോയ അഡീഷണൽ സെറ്റിംഗ്സിനകത്ത് 100 മോഡ് ആണ്, ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാം. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ മെമ്മറി എക്സ്റ്റൻഷൻ ആണ്. ദാറ്റ് മീൻസ് ഇത് നമുക്ക് വരുന്നത് 12GB 256GB വേരിയന്റ് ആണ് വരുന്നത്. പക്ഷേ നമുക്ക് മാക്സിമം അപ് ടു 19GB റാം എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഇപ്പം നിങ്ങൾ നോക്കിയാൽ 7GB അവൈലബിൾ ഔട്ട് ഓഫ് 12+3GB എന്നാണ് ചെയ്യണം. സോ അതാണ് 3GB ആണ് എക്സ്റ്റൻഡ് ചെയ്യണം. നമുക്ക് മാക്സിമം അപ് ടു 12+7GB, അപ്പോൾ ടോട്ടലി 19GB റീസ്റ്റാർട്ട് ആയിക്കുമ്പോൾ അപ്ലൈ ആയിക്കോളും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്പീസ്. അത് മീൻസ് നിങ്ങളിപ്പോൾ രണ്ട് ഫോൺസ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാളാണ്. മീൻസ് ഒറ്റ ഫോണിൽ തന്നെ അത് നിങ്ങളുടെ പേഴ്സണലായിരിക്കണം, അതുകൊണ്ട് ബിസിനസ് മാനേജ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടേൺ ഓൺ സെക്കൻഡ് സ്പേസ് കൊടുക്കുക. ദാറ്റ് മീൻസ് ഒരു സെപ്പറേറ്റ്
ഫോൺ പോലെ ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് രണ്ട് ഡിവൈസസ് പോലെ നമ്മൾ ഫോൺ ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് സെപ്പറേറ്റ് ആപ്സ് ആയിരിക്കും, സെപ്പറേറ്റ് കണ്ടന്റ് ആയിരിക്കും. സോ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് മാറണതെന്ന് ചോദിച്ചു. അപ്പോൾ യൂസിങ് എ പാസ്വേഡ് കൊടുത്തു. സോ സെറ്റ് നൗ കൊടുത്തു. അപ്പോൾ എൻ്റെ 4 3 ഫസ്റ്റ് പാസ്വേഡ് ചോദിക്കും. 1 2 3 4 ആണ്, 1 2 3 4 ആണ് എൻ്റെ ഫസ്റ്റ് പാസ്വേഡ്. അത് കൺഫേം കൊടുത്തു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സ്പേസിൻ്റെ പാസ്വേഡ് ഞാൻ 4 3 2 1 കൊടുത്തു. 4 3 2 1 കൺഫേം കൊടുത്തു. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ചോദിച്ചു. ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണ് ഫോർ ദ മൊമെൻ്റ് റൈറ്റ് നൗ. ണോ ഇതിപ്പോ എന്റെ സെക്കൻഡ് സ്പേസ് ആണ്. മീൻസ് നമ്മൾ അഡിൻഡു ബെഞ്ച് പറഞ്ഞ ഒരേ ആപ്ലിക്കേഷൻ, മീൻസ് നമ്മൾ ഫസ്റ്റ് സ്പേസിൽ മീൻസ് നമ്മുടെ മെയിൻ ഫോണിൽ ഒരേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. അതേപോലെ ഗാലറി കണ്ടന്റും എല്ലാം ഫ്രഷ് ആയിരിക്കും. സോ ഒരു ഫ്രഷ് ഫോൺ പോലെ ആക്ട് ചെയ്യും. സോ ഞാൻ ജസ്റ്റ് ഇത് ലോക്ക് ചെയ്തു. ലോക്ക് ബാക്ക് ചെയ്തിട്ട് ഞാൻ എന്റെ മെയിൻ ആയിട്ടുള്ള പിന്നെ അടിച്ചു. 1 2 3 4 അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ മെയിൻ ഫോണിന്റെ ഒപ്പം നമ്മൾ നോക്കിയാൽ എന്നത് അഡിൻഡു ബെഞ്ച് വർക്ക് കണ്ടന്റ് കണ്ടോ, എല്ലാ കണ്ടും ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് എന്റെ ഗാലറിയിൽ ഫുൾ കണ്ടന്റ് ഉണ്ടാവും. സോ ഒരു സെപ്പറേറ്റ് ഫോൺ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് മറ്റേ ഫോൺ എന്നെ ഇഗെയിൻ ലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുമ്പോൾ 4 3 2 1 ആയിട്ടുള്ള സെക്കൻഡ് സ്പേസിന്റെ പിന്നടിക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടോ നമ്മുടെ സെക്കൻഡ് സ്പേസിന്റെ ആപ്ലിക്കേഷൻസ് വരും അലോങ് വിത്ത് ഡേറ്റ. സോ നല്ല രീതിയിൽ കൺവീനിയന്റ് ആണത്. സോ എഗെയിൻ ഞാൻ 1 2 3 4 അടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യണം മെയിൻ ഫോണിൽ തന്നെ പോയി കണ്ടോ. ഓക്കെ, സോ ദാറ്റ് വാസ് ഇറ്റ്. സോ അഗെയിൻ ലെറ്റ്സ് ഗോ ബാക്ക് ടു സെറ്റിംഗ്സ് ആൻഡ് സെക്കൻഡ് സ്പേസ്. അതാണ് സെക്കൻഡ് സ്പേസ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഹേർട്ട് റേറ്റ് സെൻസറിന് ഒരു മെഷർമെന്റ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ കൈവയ്ക്കാമെന്ന് പറയണേ. സോ ജസ്റ്റ് ഞാൻ കൈവയ്ക്കുക. 11 seconds. ഓ 65 75. ലെറ്റ്സ് വെയിറ്റ്. 3 2 1 ആൻഡ് ഓക്കെ. സോ ഇത് വന്നിട്ടുണ്ട് സംഭവം. ഇതിന് എത്ര അക്യുറസി ഒന്നും എനിക്ക് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഫീച്ചർ ഈസ് ദയർ. ഓക്കെ, സോ അതാണ് നമ്മുടെ ഹേർട്ട് റേറ്റ് സെൻസർ വരുന്നത്. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ ഏറ്റവും എസെൻഷ്യൽ ആപ്പ് ലോക്ക് അതേപോലെ തന്നെ ഡുവൽ ആപ്പ് ഒക്കെയാണ്. സോ സെറ്റിംഗ്സിനകത്ത് ആപ്പ് സെലക്ട് ചെയ്യുക. നമുക്ക് ഇതിലൂടെ ആപ്പ് ലോക്ക് ഉണ്ട്. സോ ടേൺ ഓൺ കൊടുക്കുക. നമ്മുടെ ഒരു പാറ്റേൺ ഡ്രോ ചെയ്യാൻ പറഞ്ഞു, പുതിയൊരു പാറ്റേൺ. സോ ഞാൻ ക്വിക്കായിട്ട് പാറ്റേൺ ഡ്രോ ചെയ്യാണ്. വൺസ് അഗെയിൻ ഓക്കെ, ഇറ്റ്സ് ഡൺ. സോ നെക്സ്റ്റ് കൊടുത്തു. ആൻഡ് സൈൻ ഇൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ നോട്ട് നൗ കൊടുക്കുകയാണ് ഫോർ ദ മൊമെന്റ്. ഓക്കെ, സോ നോട്ട് നൗ. ഓക്കെ, നോട്ട് നൗ കൊടുത്തു. ആൻഡ് ഏതൊക്കെ ആപ്സ് ആണ് ലോക്ക് ചെയ്യേണ്ടത്. സോ സപ്പോസ് ലെറ്റ് മീ ലോക്ക്, ഞാൻ യൂട്യൂബ് മാത്രമാണ് ഫോർ ദ മൊമെന്റ് യൂട്യൂബ് മാത്രമാണ് ലോക്ക് ചെയ്യുന്നുള്ളൂ. സോ യൂസ് ആപ്പ് ലോക്ക് കൊടുത്തു. അപ്പോൾ ഫിംഗർ പ്രിന്റ് വേണമെന്ന് ചോദിക്കേണ്ടത്. സോ ഞാൻ ഫിംഗർ പ്രിന്റ് വെച്ചു, ഡൺ. ആൻഡ് ഫേസ് ഡേറ്റ് വേണമെങ്കിൽ യൂസ് ഫേസ് ഡേറ്റ് ആണ് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യും ഉണ്ടോ, വെരിഫൈ ഡൺ. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്. ലെറ്റ് മീ സെർച്ച് ഫോർ ദ യൂട്യൂബ്. യാ, യൂട്യൂബ് ഉണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആയിട്ട് വന്നു. ആൻഡ് എൻ്റെ ഫിംഗർ പ്രിന്റ് വെച്ചു, അൺലോക്കായി. നെക്സ്റ്റ് ടൈം നിങ്ങൾ ശ്രദ്ധിച്ചോ, നെക്സ്റ്റ് ടൈം ഞാൻ അൺലോക്ക് ചെയ്യും വിത്തൗട്ട് എൻ്റെ ഫിംഗർ പ്രിന്റോ ഫേസോ ഇല്ലാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യണ്ടത്. അത് പിന്നെയും തുറന്നു വന്നു ഉണ്ടോ, തുറന്നുണ്ട്. സോ എങ്ങനെയാണ് ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടത് കാണിച്ചു തരാം. അഗെയിൻ ആപ്പ്സ് പോവുക, ആപ്പ് ലോക്ക് സെലക്ട് ചെയ്യുക, വെരിഫൈ ചെയ്യുക. സോ ഇവിടെ ഒരു ആപ്പ് ഐക്കൺ കണ്ടോ, ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കണ്ടോ. സോ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മുടെ ലോക്ക് സെറ്റിംഗ്സിനകത്ത് ടാപ്പ് ചെയ്യും, മൂന്ന് ഓപ്ഷൻ കിട്ടും. വെൻ ദ ഡിവൈസ് ഇസ് ലോക്ക് ഓർ ആഫ്റ്റർ എക്സിറ്റിംഗ് ദ ആപ്പ്. പിന്നെ ഇപ്പോൾ കിടക്കണം, വെൻ ദ ഡിവൈസ് ഇസ് ലോക്ക്ഡ് ആണ്, അല്ലെങ്കിൽ വെൻ ദ ഡിവൈസ് ഇസ് ലോക്ക് ഓർ 1 മിനിറ്റ് ആഫ്റ്റർ ദ എക്സിറ്റിംഗ് ദ ആപ്പ്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുക, വെൻ ദ ഡിവൈസ് ഇസ് ലോക്ക് ഓർ ആഫ്റ്റർ എക്സിറ്റിംഗ് ദ ആപ്പ് ആണെങ്കിൽ ഈച്ച് ആൻഡ് എവറി ടൈം യൂട്യൂബ് എടുത്തു ചോദിച്ചു, നെക്സ്റ്റ് ടൈം യൂട്യൂബ് എടുത്തു, നെക്സ്റ്റ് ടൈം ചോദിച്ചു. ഓക്കെ, അല്ല ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യണ്ടോ, യൂട്യൂബ് എടുത്തു എൻ്റെ ഫേസ് കാണിക്കാം. ഓക്കെ, അൺലോക്ക്. സോ ഈച്ച് ആൻഡ് എവറി ടൈം നമുക്ക് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ചോദിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, സോ അതാണ് നമ്മുടെ ആപ്പ് ലോക്ക് വരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഗോ ബാക്ക്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഡുവൽ ആപ്പ്, ദ മീൻസ് രണ്ട് ഫേസ്ബുക്ക്, രണ്ട് വാട്സപ്പ്, അങ്ങനത്തെ സപ്പോർട്ടഡ് ആപ്സ് എല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും കേട്ടോ. അഡിൻഡു ബെഞ്ച് വർക്ക് കുറേ സപ്പോർട്ട് ആപ്സ് ഉണ്ട് കേട്ടോ, എല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. സോ ജസ്റ്റ് ഏതൊക്കെയാണ് വേണ്ടത് ജസ്റ്റ് ടാപ്പ് കൊടുക്കും. സോ സപ്പോസ് ഇഫ് ഐ നീഡ് രണ്ട് നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് ആണ് വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് സ്പോട്ടിഫൈ ആണ് വേണ്ടെങ്കിൽ, സപ്പോസ് ഞാൻ യൂട്യൂബ് മ്യൂസിക് കൊടുക്കുകയാണ് ഫോർ ദ മൊമെന്റ് റൈറ്റ് നൗ ഫോർ ജസ്റ്റ് ചെക്കിംഗ്. ഓക്കെ, സോ ജസ്റ്റ് ടേൺ ഓൺ കൊടുത്തു കേട്ടോ. അപ്പോൾ അതെ യൂട്യൂബ് 1 അത് ക്രിയേറ്റഡ് ഡുവൽ ആപ്പ് സക്സസ്ഫുള്ളി. ഞാൻ ജസ്റ്റ് യൂട്യൂബ് മ്യൂസിക്കിൻ്റെ അവിടെ എടുത്ത് കാണിച്ചു തരാം. യൂട്യൂബ് മ്യൂസിക്കും ഉണ്ടാവും, യൂട്യൂബ് മ്യൂസിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു യൂട്യൂബ് മ്യൂസിക്കിന് ഒരു ഐക്കണുണ്ട്, ഒരു ക്ലോണിങ്ങിന്റെ ഒരു ഐക്കണുകൾ ഉണ്ടാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഷോമി 30 എന്ന് വെച്ചാൽ കർവ് ഡിസ്പ്ലേസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൻ്റെ ഒരു കാര്യം കാണിച്ചിരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റിംഗ്സിൽ പോവുക, അഡീഷൻസ് എടുക്കുക. എന്നിവിടെ ഇഗ്നോർ ആക്സിഡന്റ് ടച്ചസ് ഓൺ അഡ്ജസ്റ്റ്. ഞാൻ യൂഷ്വലി ഫോൺ പിടിക്കുന്ന ഇങ്ങനെ അത് കണ്ടോ, ഇവിടെ എൻ്റെ ഏരിയസ് കണ്ടോ, ഈ ഏരിയസിൽ കണ്ടോ, ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ടച്ചായി അറിയാണ്ടൊക്കെ കണ്ടോ ഉണ്ടോ, ഇപ്പോൾ തന്നെ ആവുന്നുണ്ട്. സോ അങ്ങനെയുള്ളവരുണ്ട്, ദാറ്റ് മീൻസ് അങ്ങനെയൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവരാളുണ്ടെങ്കിൽ ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോർ ആക്സിഡന്റ് ടച്ചസ് ഓൺ ദ അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് അതെ സ്മോൾ ഏരിയാസ് ചെയ്യാം. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം കൊടുക്കുക, എന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റ് സൈസ് കൊടുക്കുക ഉണ്ടോ. അതെ, ഇവിടെ നമുക്ക് കൂട്ടാൻ കുറയ്ക്കാൻ ഇത്രയും തന്നെ. അപ്പോൾ റെഡ് ഐക്കൺ തന്നെ ഉണ്ടോ, റെഡ് ഐക്കൺ ഉണ്ടോ. അപ്പോൾ ഇത്ര ഏരിയ നിങ്ങൾക്ക് ഓക്കെ, ഇത്ര ഒരു റെഡ് ഈ ഒരു ഏരിയ മുതൽ ഏരിയ ഉണ്ട്. ഇപ്പം എന്നത് കറക്റ്റ് എക്സാക്ട് ഒരു
ആക്സൺ ടച്ചൊന്നും വരത്തില്ല. സോ നിങ്ങൾ മാക്സിമം അതായത് ബിഗ് ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിരുന്നു, കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ആക്കിയാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഏറ്റവും അതാണ് ഞാൻ റെക്കമെൻഡ്. ഇനി അല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു വെച്ചാൽ നിങ്ങൾ അങ്ങനെ കൈ ജസ്റ്റ് പക്ക അങ്ങനെയൊക്കെ പിടിച്ച് യൂസ് ചെയ്യുന്നതാണ്, ഒബ്വിയസ്ലി സ്മോൾ ഏരിയ കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. സോ ജസ്റ്റ് പറഞ്ഞോളൂ. സോ ബാക്ക് ടു ദ ഡിസ്പ്ലേ. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ് ഉണ്ട്. ആൻഡ് നിങ്ങൾ നൈറ്റില് റൂമിൽ ലൈറ്റ് ഇല്ലാണ്ട് ഫോൺ യൂസ് ചെയ്യുന്നതാണ് മസ്റ്റായിട്ടും റീണിംഗ് മോഡ് ടേൺ ഓൺ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ക്ലാസിക് ഇവിടെ ഒന്ന് പേപ്പർ എടുത്ത് നിങ്ങളുടെ പേഴ്സണൽ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഏതാ കുറച്ചുകൂടെ കംഫോർട്ട് എന്നുള്ളത് നോക്കിയിടുക. സോ റീഡിംഗ് മോഡ് അതാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ കളർ സ്കീം ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ബൈ ഡിഫോൾട്ട് വിവിഡ് ആണ് വരിക, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സാച്ചുറേറ്റഡ് ആണ്, ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെ. അപ്പോൾ വിവിഡിനകത്ത് നിങ്ങളിപ്പോൾ ഞാൻ ക്ലോസ് കാണിച്ചു തരാം. അതപ്പോൾ നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചറിയാം കുറച്ചും കൂടെ കളേഴ്സ് കുറച്ചും കൂടെ പഞ്ചി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ സാച്ചുറേറ്റഡിനകത്ത്. ഓക്കെ, സോ അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ, ഇത് നമുക്ക് ക്വാളിറ്റി റെസൊല്യൂഷൻ വരുന്ന ഫോണാണ്. സോ ഒബ്വിയസ്ലി സ്വിച്ച് ക്വാളിറ്റി, പക്ഷേ കുറച്ച് ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യും, ഇറ്റ്സ് യുവർ പേഴ്സണൽ പ്രിഫറൻസ്. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഫ്രഷ് റേറ്റ് ആണ്, ബൈ ഡിഫോൾട്ട് നമുക്ക് റെക്കമെൻഡ് കിടക്കുന്ന ഡിഫോൾട്ട് തന്നെയാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും സിനാരിയോസിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് 120 പോലെ തോന്നുന്നില്ലല്ലോ എന്ന് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് കുറേ വരികയാണ്, ഒബ്വിയസ്ലി കസ്റ്റമേ പോയിട്ട് ജസ്റ്റ് റീഫ്രഷ് ആയിട്ട് 120 ഇട്ടിട്ട് എപ്പോഴും 120 ഇട്ട് വയ്ക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും 120 ആയിരിക്കും, ദറ്റ് മീൻസ് ഫോൺ ഡൈനാമിക്കലി അഡ്ജസ്റ്റ് ചെയ്യത്തുന്നില്ല, എപ്പോഴും 120 തന്നെ കടന്നുപോകും. ഇനി നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ മാക്സിമം പഞ്ചി ആയിട്ടുള്ള അല്ലെങ്കിൽ കിഡിലിന് ഔട്ട്പുട്ട് വരാനുള്ള ഓപ്ഷൻസ് ആണ് എഐ ഇമേജിനെ ഓൺ ചെയ്യുക. ഫസ്റ്റ് സൂപ്പർ റെസൊല്യൂഷൻ, അതായത് നമ്മുടെ റെസൊല്യൂഷൻ ചെറിയ ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ആണ്, അതിൻ്റെ റെസൊല്യൂഷൻ കുറച്ച് കൂട്ടാനുള്ളതാണ് എൻഹാൻസ് വീഡിയോസ് ഓപ്ഷൻ. നെക്സ്റ്റ് എ ഇമേജ് എൻഹാൻസ്, ദാറ്റ് മീൻസ് കുറച്ച് ഇമേജസിനെ എൻഹാൻസ്, മീൻസ് കുറച്ചൊരു എ ഐ വെച്ചിട്ട് അവർ സീൻ ഡിറ്റക്ഷൻ, നമ്മുടെ സാംസങ് യൂസ് ചെയ്യുന്ന സീൻ ഡിറ്റക്ഷൻ തന്നെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് എ ഇമേജ് എൻഹാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ എ ഐ എച്ച് ഡി ആർ എൻഹാൻസ്, മീൻസ് നമ്മുടെ എച്ച് ഡി ആർ വീഡിയോസ് കാണുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കൂട്ടുന്ന സംഭവമൊക്കെയാണ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു മിക്സ്ഡുള്ള ഫോണാണ്. സോ ഒബ്വിയസ്ലി കിഡിൽ. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ ഒരു കർവ് ഡിസ്പ്ലേ സാധാരണ ഒരു എഡ്ജ് ലൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആ എഡ്ജിൽ വന്നാൽ നല്ല രസമായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കൺട്രോൾ സെൻറ്റർ, അവിടെ നോട്ടിഫിക്കേഷൻ എഫക്റ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ചെയ്യണ്ടോ ആ കറക്റ്റ് എഡ്ജിൽ മാത്രമായിട്ട് ലൈറ്റ് ഒക്കെ തെളിഞ്ഞ് നല്ല രസമായിട്ട് ഇട്ട് ചെയ്യണ്ടോ. ഓക്കെ, സോ നിങ്ങൾ പെർഫോമൻസ് ആണ്ട് ഞാൻ ആ പൾസർ കളറാണ് എനിക്ക് ഫേവറേറ്റ്, സോ ജസ്റ്റ് സെലക്ട് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര സ്പീഡിൽ ഡൗൺലോഡിങ് ആണുണ്ട് അല്ലെങ്കിൽ എത്ര സ്പീഡിൽ ഡൗൺലോഡിങ് നടക്കണം, എത്ര സ്പീഡിൽ അപ്ലോഡിങ് നടക്കണം, അതൊക്കെ കാണണമെങ്കിൽ സ്റ്റാറ്റസ് ബാർ ടാപ്പ് ചെയ്യാം. ഇവിടെ കണ്ടോ ഷോ കണക്ഷൻ സ്പീഡ്, ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് അതുങ്ങളറിയാൻ പറ്റും. പിന്നെ ഇപ്പോൾ നോക്കിയാൽ 19% എന്ന് പുറത്തും ഉള്ളിൽ ഇത് ബാറ്ററി ഇടായിക്കണം കാണിച്ചിട്ടുണ്ട്. സോ അതൊന്ന് ഇച്ചിരി കുറച്ചും കൂടെ ഓറിജിനൽ ആയിട്ട് വേണമെങ്കിൽ ഇത് ബാറ്ററി ഇൻഡിക്കേറ്റ് ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് ബാറ്ററി അയക്കണം അതിൻ്റെ ഉള്ളിൽ, അത് അതിൻ്റെ അവിടെ തന്നെ പെർസെൻറ്റേജ് പറയാൻ പറ്റും. സോ എക്സ്ട്രാ സ്പേസ് ഒന്നും യൂട്ടിലൈസ് ചെയ്യാണ്ട് കറക്റ്റ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അതുകൊണ്ട് അനുബന്ധിച്ചുള്ള സംഭവമാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇഷ്ടം പോലെ സ്റ്റൈൽസും കസ്റ്റമൈസേഷനും ഉണ്ട്, ഞാൻ അതിനെക്കുറിച്ച് അധികം പറയാനുള്ള, ഇഷ്ടം പോലെ മൂവിങ് കാര്യങ്ങളും അല്ലാത്തൊക്കെ കുറേ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ആൻഡ് എത്ര നേരം കാണിക്കുക, ദാറ്റ് മീൻസ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കണം അതോ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം, അതാണ് ഷെഡ്യൂൾഡ്, ഈ ഫുൾ ടൈം കാണിക്കണോ. ഇനി 4-10 seconds, ഇതാണ് എന്നെ ഫേവറേറ്റ്, കാരണം ബാറ്ററി ഭയങ്കര കാണിച്ചു, നമുക്ക് എപ്പോഴാണ് ആവശ്യം ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, അറിയാണ്ട് ഒരു തൊട്ടാൽ മതി, അപ്പം തന്നെ കാണിച്ചോളൂ. സോ അതാണ് എൻ്റെ ഫേവറേറ്റ് ആൻഡ് പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റൈൽസ് തന്നെയാണ് വരുന്നത്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ആൻഡ് നെക്സ്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എഫക്ട്സിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നോട്ടിഫിക്കേഷൻ എഫക്ട്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സോ ഈസ് നെക്സ്റ്റ് ഒരു മാജിക് പോലത്തെ അൺലോക്ക് ആണ്, മീൻസ് ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യാൻ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യുന്നതാണ്. സോ ഞാൻ ഒരു ബട്ടണും പ്രസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫോൺ എടുക്കുന്നു ഉണ്ടോ, ഇൻസ്റ്റന്റ് ആയിട്ട് ഹോം സ്ക്രീനിൽ പോയി. സോ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നോക്കിയാൽ റേസ് ടു വേ ഫോൺ ആണ്. ഓക്കെ, സോ ഇത് ടേൺ ഓൺ ആക്കിയിടുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പോവുക, എന്നിട്ട് നമ്മുടെ ഈ ലോക്ക് ഉണ്ടല്ലോ, മീൻസ് പാസ്വേഡ് സെക്യൂരിറ്റി എടുക്കുക, അതിനകത്ത് നമ്മുടെ ഫേസ് അൺലോക്ക് എടുക്കുക, അതിനകത്ത് തന്നെ പിന്നടിക്കുക, 1 2 3 4 ഓക്കെ പിന്നടിച്ചു. ആൻഡ് നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട് സ്റ്റേ ഓൺ അൺലോക്കിംഗ് ആഫ്റ്റർ അൺലോക്കിംഗ് ഓപ്ഷൻ, അല്ലെങ്കിൽ സ്റ്റേ ഓൺ ലോക്കിംഗ് ആഫ്റ്റർ അൺലോക്കിംഗ്, അത് ജസ്റ്റ് ടേൺ ഓഫ് ചെയ്യുക. വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മുടെ ഫോൺ എടുക്കുമ്പോൾ തന്നെ റേസ് ടു വേക്ക് ഓണായി ലോക്ക് സ്ക്രീനിൽ നിൽക്കും, ലോക്ക് സ്ക്രീനിൽ എപ്പോഴൊക്കെ ഫേസ് റെക്കഗ്നേഷൻ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ വാട്ട് വി കോൾ നമ്മുടെ ഹോം സ്ക്രീനിൽ. സോ അതാണ് ഇത് ഈ ഫീച്ചർ. സോ മസ്റ്റ് ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ ഓൺ ആക്കി കേട്ടോ, അന്നേരം നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ തന്നെ ബാക്ക് പോവാം, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഓക്കെ, സോ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ റേസ് ടു വേക്ക് ആണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ദെൻ നമുക്ക് ഇവിടെ ഗ്ലാൻസ്, ദറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ പല പല ആനിമേഷൻസ് പല പല ഇമേജസ് വരാനുള്ള ഓപ്ഷൻ, അതാണ് ഗ്ലാൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് കാറ്റഗറീസ് ഒക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ ബോർ അടിക്കേണ്ട ഓരോ ന്യൂ ആയിട്ടുള്ള വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. സോ ഈസ് നെക്സ്റ്റ് നമ്മുടെ ഹോം സ്ക്രീൻ ആണ്. സോ സെറ്റിംഗ്സ് നമ്മുടെ ഹോം സ്ക്രീൻ എടുത്തു, അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഹോം സ്ക്രീൻ ഡ്രോയറിനകത്ത് വിത്ത് ആപ്പ് ഡ്രോയർ വേണോ അതോ ജസ്റ്റ് ക്ലാസിക് ആയിട്ട് ആപ്പ് ഡ്രോയർ ഇല്ലാതെ എല്ലാ ആപ്സ് ഇങ്ങനെ നിരന്ന് കിടക്കണോ മതിയോ, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ എൻ്റെ പ്രശ്നം വിത്ത് ആപ്പ് ഡ്രോയർ ആണ്. പിന്നെ ഒക്കെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് അവിടെ എക്സ്ട്രാസ് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം നാവിഗേഷൻ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. സോ ബട്ടണുണ്ട് ജസ്റ്റേഴ്സ് ഉണ്ട്, സോ ജസ്റ്റേഴ്സ് ടാപ്പ് ചെയ്യുക.
ആൻഡ് ബാക്ക് പോകാനായിട്ട് ഒന്ന് ജസ്റ്റ് റൈറ്റിങ്ങിന് സ്വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റിങ് സ്വൈപ്പ് ചെയ്യുക, ഹോം പോകാനായിട്ട് ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക, റീസൺസ് പോകാനായിട്ട് സ്വൈപ്പ് കൊണ്ട് നടക്കുന്നത് ഭയങ്കര കൺവീനിയൻ്റ് ഉണ്ടോ. സോ വൺസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ബെസ്റ്റ് പാർട്ട് ഈസ് ആപ്പ് സ്വിച്ചിങ്. സോ നമ്മളിപ്പോൾ പറയാം ത്രൂ ആപ്പ്സ് നമ്മൾ യൂഷ്വലി സ്വിച്ച് ചെയ്യുന്ന വെച്ചാൽ ഈ ആപ്പ് എടുക്കുക, റീസൻസി പോവുക, പിന്നെ ഈ ആപ്പ് ഇങ്ങനെയല്ല സ്വിച്ചിങ്. പക്ഷേ ഇതൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഗാലറിയിൽ ഫോട്ടോസ് നോക്കണം അല്ലേ, ഉണ്ടോ ഇങ്ങനെ കൊടുത്തിട്ടാൽ മതി, ഭയങ്കര കൺവീനിയൻ്റ്. ജസ്റ്റ് ഫോട്ടോസ് സ്ക്രോൾ ചെയ്യണ പോലെ രീതിയിൽ നമുക്ക് ആപ്പ് സ്വിച്ച് ചെയ്യാം. സോ അത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമുക്ക് വരുന്നത്. അതാണ് നമ്മൾ ഹോം സ്ക്രീൻ ആൻഡ് ഹോം സ്ക്രീൻ കിടക്കുന്നത്. പിന്നെ അറേഞ്ച് ഐറ്റംസ് ഇൻ റീസൺസ്, ഇപ്പോൾ നോക്കിയറിയാം അത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത്, വെർട്ടിക്കൽ ആകാം ജസ്റ്റ് ടാപ്പ് ചെയ്യുക, കണ്ടോ വെർട്ടിക്കൽ ആയിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ വരും. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് നമുക്ക് ഇപ്പോൾ പറയാം ഷോ മെമ്മറീസ്. ഇപ്പം നമുക്ക് മെമ്മറി സെറ്റസ് കാണാൻ പറ്റുന്നുണ്ട്, ഇത് ജസ്റ്റ് ഡിസേബിൾ കഴിഞ്ഞാൽ ഇപ്പം എത്ര മെമ്മറി ഉപയോഗിക്കുന്നത് കാണാൻ പറ്റില്ല. സോ കാണണമെങ്കിൽ ജസ്റ്റ് ഇത് ഷോ മെമ്മറി സെറ്റസ് കൊടുക്കുക, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കിയറിയാം, ഇപ്പം എനിക്ക് ഇവിടെ കണ്ടന്റ് വായിക്കാം, റീസൻസിലായാലും എനിക്ക് ജസ്റ്റ് കണ്ടന്റ് വായിക്കാം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ഡേറ്റ ഉണ്ട്, അല്ലെങ്കിൽ ഇത് കണ്ടന്റ് വായിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സോ ജസ്റ്റ് സെറ്റിങ്സിൽ പോവുക, ഹോം സ്ക്രീൻ സെറ്റിങ്സ് എടുക്കുക. നമുക്കിവിടെ ബ്ലർ ആപ്പ് റിവ്യൂസ് ഉണ്ട്, ഏതൊക്കെ ആപ്പിനാണോ ബ്ലർ ആപ്പ് റിവ്യൂസ് വേണ്ടത് അത് ജസ്റ്റ് ടാപ്പ് ചെയ്യും. സോ സപ്പോസ് ഞാനിപ്പോൾ ജസ്റ്റ് ഇൻ ഗാലറി ഒന്ന് ഓപ്പൺ ആക്കാം. അതെ ഇപ്പോൾ റീസൻസ് ഇപ്പോൾ എനിക്കിപ്പോൾ ഫോട്ടോസ് ജസ്റ്റ് ഏകദേശം ഒരു ഐഡിയ പോലെ കാണാം. സോ ഞാൻ ഗാലറി ടേൺ ഓഫ് ചെയ്യും. ഇനി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, കേട്ടോ ഒരു ലോക്കിൻ ഐക്കൺ വന്നു, ഉണ്ടോ റീസൻസി പോകുമ്പോൾ അപ്പം തന്നെ ഒരു ലോക്കിൻ ഐക്കൺ പോലെ പ്രൈവസിയുടെ ഐക്കൺ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യണ്ടോ കാണാൻ പറ്റത്തില്ല. ഇനി പ്രീവിയസ് കേസ് കാണിച്ചുതരാം, ജസ്റ്റ് ലോക്ക് ചെയ്തു, ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്യാമറാസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രോ മോഡ് വരുന്നുണ്ട്, നമുക്ക് അവിടെ തന്നെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ലൈക്കയുടെ വൈബ്രൻറ്റ് ലൈക്കയുടെ ഒത്തൻറ്റിക് മോഡ്സ്, പിന്നെ ഫിൽറ്റർ മോഡ്സ്, ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇഷ്ടം പോലെ ഇതേ റോ മോഡ്, വോയിസ് ഷട്ടർ, ഗ്രിഡ് ലൈൻസ്, 50mm മോഡ്, ഫോക്കസ് സ്പീക്കിംഗ്, എക്സ്പോഷനും ടൈംഡ് ബെസ്റ്റ്, പിന്നെ അവിടെ തന്നെ ആസ്പെക്ട് റേഷ്യോ മാറ്റാനുള്ള ടൈമർ മാറ്റാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ ഇഷ്ടം പോലെ ഹൈലി കസ്റ്റമൈസബിൾ ആണ് അവരുടെ ഓപ്ഷൻ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫ്രെയിം ആവറേജ്, സ്പോട്ട് മീറ്ററിംഗ് ആൻഡ് സെൻറ്റർ വെയ്റ്റഡ് അങ്ങനത്തെ കുറച്ച് ഫോക്കസ് മോഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ആ ഒരു പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ്, ഷാർപ്പ്നെസ്, ഓക്കെ. സോ ഹൈലി കസ്റ്റമൈസബിൾ മോഡാണ് പ്രോ മോഡ് ഒബ്വിയസ്ലി. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഡോക്യുമെന്റ്സ് മോഡ്, ഡോക്യുമെന്റ് മോഡിനകത്ത് അവിടെ ഒറിജിനൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻഹാൻസ്ഡ് മോഡ്സ് കിടപ്പുണ്ട്, ഓക്കെ. ആൻഡ് നമുക്ക് വാട്ടർ മാർക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ആൻഡ് ദെൻ നമുക്ക് വീഡിയോക്കകത്ത് നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് രണ്ട് മോഡ്സ് ഉണ്ട്, ഒന്ന് സൂപ്പർ സ്റ്റഡി വീഡിയോ എന്നുള്ള മോഡ്, ഒന്ന് സ്റ്റഡി വീഡിയോ പ്രോ എന്നുള്ള മോഡ് കിട്ടുന്നുണ്ട് സ്റ്റെബിലൈസേഷന് വേണ്ടി. പിന്നെ നമുക്ക് HDR ഓൺ ഓഫ് ആക്കാനുള്ള മോഡ്സ്, പിന്നെ നമുക്ക് ഇത് അൾട്രാവൈഡ്, 1x, 2x ആൻഡ് 3.2x, മാക്സിമം അപ് ടു 70x വരെ നമുക്ക് മാക്സിമം നമുക്ക് പോകാൻ പറ്റും ഫോട്ടോയിൽ. വീഡിയോയ്ക്കകത്ത് 15x വരെ വീഡിയോ പോകാൻ പറ്റും. ആൻഡ് അഗെയിൻ ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോയ്ക്കകത്ത് നമുക്ക് ഇവിടെ ലൈക്ക ഒത്തൻറ്റിക്, ലൈക്ക വൈബ്രൻ്റ് മോഡ്സ് കിട്ടുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് 0.6x മുതൽ 3.2x ആൻഡ് ഓൾ ദ അപ് ടു 70x വരെ നമുക്ക് മാക്സിമം സൂം ചെയ്യാൻ പറ്റും. പിന്നെ നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്, നൈറ്റ് മോഡിൽ നമുക്ക് ആ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് ഓതൻറ്റിക്, ലൈക്ക് വൈബ്രൻറ്റ്. പിന്നെ മോറിനകത്ത് നമുക്ക് 50mm ഡെഡിക്കേറ്റഡ് മോഡ് കിട്ടുന്നുണ്ട്, ഷോർട്ട് വീഡിയോ, പനോരമ, വ്ളോഗ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, മൂവി എഫക്ട്സ്, AI വാട്ടർമാർക്ക്, ലോങ് എക്സ്പോഷർ, സൂപ്പർ മൂൺ മോഡ്, പിന്നെ ഡ്യുവൽ വ്യൂ വീഡിയോ, ദാറ്റ് മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ടൈം റെക്കോർഡ് ഡ്യുവൽ വീഡിയോ ആൻഡ് ദെൻ ക്ലോൺ മോഡ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഷാവമി 13 പ്രോയുടെ ടിപ്സ്, ട്രിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് വീഡിയോ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.